ഇപ്പൊ ഗാഷ് പീക്ക് ആയിട്ടും ഇവിടെ എത്തിയിട്ടുണ്ട് ഡാൻഡഡാൻ എന്ന് പറഞ്ഞ ആനിമെ. സോ ഞാൻ ഒരു 11 മാസം മുമ്പ് എൻ്റെ ഒരു ഇത് ചെയ്തിരുന്നു, മാംഗയുടെ റിവ്യൂ ചെയ്തിരുന്നു. ഇത്രയും പെട്ടെന്ന് ആനിമെ അഡാപ്റ്റേഷൻ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് പറഞ്ഞു ജസ്റ്റ് വാവ്, ഇത്രയും പറയുള്ളൂ. വൺ ഓഫ് മൈ ഫേവറേറ്റ് മാംഗയായിരുന്നു ഡാൻഡഡാൻ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ആനിമെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. സോ ഡാൻഡഡാൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു. ബേസിക്കലി നമ്മളൊരു മാംഗ വായിക്കുമ്പോൾ ഈ കൈൻഡ് ഇമാജിൻ ദ വോൾ സീൻ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. അപ്പോൾ ഞാൻ എന്താണോ ഇമാജിൻ ചെയ്തത് അതിൻ്റെ ഫാർ ഫാർ ബെറ്റർ ആയിട്ട് ഔട്ട്പുട്ട് ഡാൻഡഡാൻ എന്ന് പറഞ്ഞ ആനിമയ്ക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഇത് ഭയങ്കര സൂപ്പർ വിയേർഡ് ആയിട്ടുള്ള സ്റ്റഫാണ് ഈ ഡാൻഡഡാൻ എന്ന് പറഞ്ഞ ഈ ആനിമയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമ ആയിരിക്കും ഈ സീസണിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത്രയ്ക്ക് കിടിലൻ ഇതായിരിക്കും, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഭയങ്കര വിയേർഡാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇത് ഷോണൻ ആനിമ ആണെങ്കിൽ കൂടിയും ഇതിൽ കുറേ മെച്ചുവേർഡ് ആയിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് നിങ്ങൾ ഒരു ഇതുണ്ട്, അതായത് ഒരു ടണലിൻ്റെ അവിടെ ഉള്ള സീനുണ്ട്, ആ സീൻ തൊട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെവലിലേക്കാണ് ഈ ഒരു ആനിമ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ആ ലെവൽ ഐറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് എവിടേക്കുള്ളതാണെന്ന് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും ഈ ഒരു ആനിമയിൽ എന്ന് പറയുമ്പോൾ. സോ ഡാൻഡഡാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് തുടക്കത്തിൽ കാണാൻ പറ്റിയത്. ഇതിലെ സോങ്സ് ആയാലും ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് സോങ്, ആ ഒരു സോങ്ങിൽ തന്നെ നമുക്കിങ്ങനെ പിടിച്ചു കയറാം. അത്ര വോൾസമായിട്ടുള്ള ഭയങ്കര രസമാണോ പാട്ട്. പാട്ട് ഇൻട്രോ സോങ് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സയൻസ് സാറോ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ ആണ് ഇത് ആനിമേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആനിമേഷൻ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു, കാരണം മാംഗ വളരെ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഒരു ആർട്ട് സ്റ്റൈലും എല്ലാം ഭയങ്കര രസമായിട്ടുള്ള സംഭവം. അപ്പോൾ ഇവർ അത് എക്സലന്റ് ആയിട്ട് എങ്ങനെ വേണോ അതുപോലെ തന്നെ കൃത്യമായിട്ട് പക്കിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ്പെഷ്യലി ഇതിലെ വോയിസ് ആക്ടിങ്, നമ്മുടെ മെയിൻ ക്യാരക്ടർ അയാസെ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിൻ്റെയൊക്കെ വോയിസ് ഭയങ്കര രസമായിട്ടുണ്ട്. അതുപോലെ ആക്ഷൻ ആനിമേഷൻ എല്ലാം ഒന്നും പറയാനല്ല, ഗംഭീരം തന്നെ പറയാം. കെൻ ടാക്കാകുറ എന്ന് പറയുന്നതും അതുപോലെ മോമോ എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ഈ രണ്ട് പേരുടെയും കിടിലൻ ആക്ഷൻ സീൻസ് അതുപോലെ ഒരുപാട് വോൾസമായിട്ടുള്ള രംഗങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആക്ഷന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ തെറട്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഏലിയൻസ്, ഒരുപാട് ഗോസ്റ്റ് എല്ലാം ഈ ഒരു ആനിമയിൽ വരുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ പോകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ആനിമയിൽ വരുന്നുണ്ട്. അത്രയും എൻഗേജിംഗ് ആയിട്ട് നമ്മളെ പിടിച്ചിരുത്താൻ വരുന്ന ഒരു ആനിമയാണ് ഈ ഡാൻഡഡാൻ എന്ന് പറയുന്നത്. എന്തായാലും ഡാൻഡഡാൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ബേസിക്കലി ഈ അടുത്തിറങ്ങിയ ആനിമേസ് ഒന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. ബട്ട് ദിസ് വൺ ഈസ് ആക്ച്വലി ഭയങ്കര രസമാണ്. നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ലൈക്ക് നമുക്ക് ഒരു സെക്കൻഡ് പോലും ലാഗ് അടിക്കില്ല, അത്രയും എൻഗേജിംഗ് ആയിട്ടാണ് സംഭവം ചെയ്തിരിക്കുന്നത്. ഇപ്പം അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടറായ കെൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിൽ ഭയങ്കര ഏലിയൻസ് ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ മോമോ എന്ന് പറഞ്ഞ നമ്മുടെ ഓപ്പോസിറ്റുള്ള ക്യാരക്ടർ ആണെങ്കിൽ ആള് ഗോസ്റ്റുകൾ ഉണ്ടെന്ന് ബിലീവ് ചെയ്യുന്നതാണ്. ഇവർ രണ്ടുപേരും ബെറ്റ് വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ആ ബെറ്റിൽ നിന്ന് ഒരുപാട് ഭയങ്കര രസമായിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളെന്തായാലും കണ്ടു നോക്കുക.